പ്രമുഖ ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ഒരു ലേഖനമാണ് സത്യം പറഞ്ഞ ഈ വീഡിയോയ്ക്ക് പ്രകോപനമായി തന്നത് രാമചന്ദ്ര ഗുഹ നമുക്കെല്ലാവർക്കും അറിയാം വലിയ പ്രസിദ്ധനായ ചരിത്രകാരനാണ് അദ്ദേഹം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് മൂന്ന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്ന് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി മറ്റത് ഗാന്ധി ബിഫോർ ഇന്ത്യ മൂന്നാമത്തേത് ഗാന്ധി കുറിച്ചുള്ള ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പങ്കെടുത്തത് ആ ചരിത്ര മുഹൂർത്തങ്ങളെക്കുറിച്ചുള്ള പുസ്തകം അപ്പം ഇങ്ങനെ മൂന്ന് പുസ്തകങ്ങൾ എഴുതിയ ആളാണ് അത് നിരവധി പുസ്തകങ്ങൾ വേറെ എഴുതിയിട്ടുണ്ട് അതേ വലിയ പ്രസിദ്ധനായ ചരിത്രകാരനാണ് ഈ പത്മഭൂഷൺ കൊടുത്ത് ഇന്ത്യ ഗവൺമെൻറ് ആദരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ലേഖനത്തിൽ പറയുന്നത് ഈ നരേന്ദ്രമോദിയുടെയും നമ്മുടെ നാട്ടിലെ ചില സംസ്ഥാന ഒക്കെ അമിതാധികാര പ്രവണതയെക്കുറിച്ചും അവരുടെ ഈ ഫാൻ ഫോളോയിങ്ങിനെ കുറിച്ചുമൊക്കെയാണ് അതിന് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് നരേന്ദ്രമോദിയെക്കുറിച്ച് തന്നെയാണ് മോഡി ഇവിടെ അധികാരപുറമത്തതാണ് അദ്ദേഹത്തെ എതിർക്കുന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ വിപ്രതിപത്തി ഓരോ വിയോജിപ്പിനെയും ഒരു കൊടിയ ശത്രുതയായി കാണുന്ന മനോഭാവം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ മാധ്യമം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു കീഴാള മനോഭാവം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല രാജ്യത്തെ ഏഴ് മുഖ്യമന്ത്രിമാർക്കും ഇതേ പ്രവണതയുമുണ്ട് എന്നാണ് അതിൽ അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത് സാരി കൊടുത്ത മോഡി എന്ന് പറയാവുന്ന മമതാ ബാനർജിയെക്കുറിച്ചാണ് മമതാ ബാനർജി നരേന്ദ്രമോഡിയുടെ എല്ലാ നയങ്ങളും എതിർക്കപ്പെടും അവരനുവർത്തിക്കുന്ന രീതികൾ നരേന്ദ്രമോഡി ഇത് തന്നെയാണ് എന്ന് അദ്ദേഹം പറയും മൂന്നാമത് അദ്ദേഹം പറയുന്നത് നമ്മുടെ പ്രിയങ്കരായ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ് പിണറായി വിജയൻ ഒരു മൂണ്ടുടുത്ത മോഡി ആണ് പിന്നെ മറ്റ് അദ്ദേഹം പേരെടുത്ത് പറയുന്ന മുഖ്യമന്ത്രിമാർ ഒരാൾ യു പിയിലെ യോഗി ആദിത്യനാഥാണ് മറ്റത് ആന്ധ്രയിലെ ജഗൻമോഹൻ മോഹൻ റെഡ്ഡിയാണ് അടുത്തത് തെലുങ്കാനയിലെ കെ സി കെ സി ആർ കെ ചന്ദ്രശേഖർ റാവു ആണ് പിന്നെ അദ്ദേഹം പറയുന്ന ഒരാൾ അരവിന്ദ് കെജ്രിവാളാണ് പിന്നെ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ടാണ് ഇതിൽ ഗെഹ്ലോട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് അരവിന്ദ് കെജ്രിവാളിനെയും കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ കാണാം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ മറ്റെല്ലാവരെ സംബന്ധിച്ചോളം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇവരുടെ അധികാരപ്രമത്തതാണ് അവർ പ്രതിപക്ഷത്തോട് സ്വീകരിക്കുന്ന സമീപനം മാധ്യമങ്ങളോട് എടുക്കുന്ന നിലപാട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാൻ പറയാത്ത ഒന്നും ശരിയല്ല എന്ന നിലപാട് ശരിക്ക് പറഞ്ഞാൽ ഏകാദി സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു വക്കോളം എത്തുന്ന പരമമായ ധാർഷ്ട്യവും അഹങ്കാരം അപ്പം ഇത് രാമേന്ദ്രൻ ഗുഹ നടത്തിയ നിരീക്ഷണം വളരെ ശരിയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കാര്യം അദ്ദേഹം ആ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നില്ല ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ എങ്ങനെ നരേന്ദ്രമോദിയായി അടൽ ബിഹാരി വാജ്പേയിക്ക് ഇത്രയും ധാർഷ്ട്യണ്ടായിരുന്നില്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കണം അദ്ദേഹവും ബി ജെ പി കാരനായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മുഖ്യമന്ത്രി ആവുമ്പോൾ അപ്പോൾ പ്രധാനമന്ത്രി ആവുമ്പോൾ ഇരുപത്തിനാല് പാർട്ടികൾ ചേർന്ന ഒരു മുന്നണി ആണ് അദ്ദേഹം നയിച്ചിരുന്നത് ഇരുപത്തി മൂന്ന് പാർട്ടികളെയും സന്തോഷിപ്പിച്ചാലേ പ്രീഡിപ്പിച്ചാലേ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയുമായിരുന്നു അതിൽ സമാധാ പാർട്ടി ഉണ്ടായിരുന്നു ജനതാദൾ യുണൈറ്റഡ് ഉണ്ടായിരുന്നു ശിരോമണി അകാലിദൾ ഉണ്ടായിരുന്നു ശിവസേന ഉണ്ടായിരുന്നു നമ്മുടെ പി സി തോമസിൻ്റെ ഐ എഫ് ഡി പി വരെ ഉണ്ടായി ആ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന തിരക്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ അധികാരപ്രമത്വത കാണിക്കാൻ പറ്റുമായിരുന്നില്ല അതാണ് കാരണം നരേന്ദ്രമോഡിയിലേക്ക് വന്നപ്പോൾ അങ്ങനെയല്ലോ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ജയിച്ചു വരുമ്പോൾ അദ്ദേഹം ശക്തനായ ഒരു നേതാവായി അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പാർലമെൻറ്റിൽ ഒറ്റയ്ക്ക് ഭൂരോക്ഷമുണ്ട് ഘടക കക്ഷികളെ ആരെയും ഗവനിക്കാതെ ഭരിക്കാം എന്ന ആത്മവിശ്വാസമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതായി കഴിഞ്ഞപ്പോൾ പാർട്ടി തന്നെ അപ്രസക്തമായി അദ്ദേഹം പാർട്ടികൾ വലിയ നേതാവായിട്ട് മാറി അപ്പോൾ ഞാൻ ഇനി ആരെയും പേടിക്കേണ്ടതില്ല ബഹുമാനിയാ ഞാനറി തൃണവൽ എന്ന ഒരു നിലയിലെത്തി ഇതുതന്നെയാണ് മമതാ ബാനർജിക്ക് പറ്റിയിട്ടുള്ളത് മമതാ ബാനർജി എത്രയോ കൊല്ലം സി പി എംകാരുടെ തല്ലും കൊണ്ട് നടന്നാണ് പശ്ചിമ ബംഗാളിൽ ഒരിക്കലും അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സി പി എം കാരും മൊത്തത്തിൽ തകർന്ന് തരിപ്പണമായി കോൺഗ്രസ്സുകാരും അസ്തപ്രജ്ഞരായി അവരുടെ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ വിജയം ആവർത്തിക്കുന്നു അതനുസരിച്ച് സി പി എം കൂടുതൽ തകരും മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്ക് സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി ഇല്ലാണ്ടാവുന്നു തലസ്ഥാനത്ത് ബി ജെ പി ആകുന്നു നരേന്ദ്രമോദിയും അമിത്ഷായും അവർക്കറിയാവുന്ന എല്ലാ വിധ വിദ്യകളും പായറ്റിയിട്ടും പശ്ചിമബംഗാളിൽ വിജയിക്കാൻ കഴിയുന്നില്ല ബി ജെ പിക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് കിട്ടുന്നു സ്വാഭാവികമല്ലേ അതോടുകൂടി നമ്മുടെ മമതാ ബാനർജി നരേന്ദ്രമോദിയേക്കാൾ വലിയ ഏകാധിപതി സ്വേച്ഛാധിപതിയും അധികാരപ്രമത്തയുമായി മാറി അതാണ് സംഭവിച്ചത് പിണറായി വിജയൻ്റെ സുഖാതന്നെ ഇ കെ നാനാര് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അച്യുതാനന്ദനായിരുന്നു പാർട്ടി സെക്രട്ടറി ആ നായനാർക്ക് അങ്ങനെ നിരങ്കുശമായിട്ട് ഭരിക്കാൻ പറ്റുമായിരുന്നില്ല പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഇടംകോലികൾ ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ പിണറായി വിജയനായ സെക്രട്ടറി അച്യുതാനന്ദനേക്കാളും കടുത്ത ഒരു സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അതുകൊണ്ട് വി എസിന് ശ്വാസം വിടാൻ പോലും പറ്റിയിരുന്നില്ല അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ അങ്ങനെ തറങ്ങിയിരിക്കേണ്ടതായിട്ട് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ എടുക്കാൻ പറ്റിയില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ട് പ്രതിപക്ഷം ദുർബലമായി അതുപോലെ പാർട്ടിയിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുവൽപ്പടിയിലായി അഞ്ചു കൊല്ല കഴിഞ്ഞ് വീട്ടു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരള ചരിത്രത്തിൽ മുമ്പില്ലാത്ത രീതിയിൽ ഭരണ തുടർച്ചയുണ്ടായി പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി കൂടുതൽ പരിങ്ങലായി അതോടെ അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണത കൂടുതൽ വർദ്ധിച്ചു ഐ ആം ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരവസ്ഥയിലേക്ക് എത്തി ഇദ്ദേഹത്തിൻ്റെ കുറിച്ച് എന്നാണ് പൂവരണി നമ്പൂരി കൈകൊട്ടിക്കളി പാട്ട് വരെ എഴുതുന്ന അവസ്ഥയിലെത്തി ഇത് തന്നെയാണ് ചന്ദ്രശേഖർ റാവുവിൻ്റെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള അദ്ദേഹം രണ്ടാമത് ജയിച്ചു ഒന്നാമത് തെലങ്കാന സംസ്ഥാനം ഉണ്ടാക്കിയതിന് അദ്ദേഹമാണ് രണ്ടാമതും അദ്ദേഹം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചു രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചു ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ ജയിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ ജയിക്കും അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകനും മകളും മകളുടെ ഭർത്താവ് കൂടി ചേർത്ത് തെലുങ്കാനെ ദൈവ സന്നിധിയിലേക്ക് ഉയർത്തും അങ്ങനെ പാർട്ടി തന്നെ കുടുംബവൽക്കരിക്കും ഇതാണ് അവിടെ സംഭവിച്ചത് കുമാരി ജയലളിത ജീവിച്ചിരുന്നാലത്ത് അവരുടെ സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു അങ്ങനെ അരവിന്ദ് കെജ്രിവാളാണെങ്കിൽ രണ്ടാമത് ജയിച്ചാണ് ഇതിൽ ഒന്നാം തവണ ജയിച്ചതിന് പ്രമത്തത കാണിക്കുന്ന ആൾ ജഗൻ റെഡ്ഡി മാത്രമേ ഉള്ളൂ കാരണം ജഗൻമോഹൻ റെഡ്ഡിക്ക് വളരെയധികം പണമുണ്ട് നിയമസഭയിലെ ഭൂരിപക്ഷം മാത്രമല്ല മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട് പണമുണ്ട് എന്ത് ചെയ്യാം എന്ന അഹങ്കാരമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഈ അധികാരം രണ്ടാമതും മൂന്നാമതും ഒക്കെ കിട്ടുമ്പോഴാണ് ഈ പ്രമത്തത കാണിക്കുന്നത് സ്വച്ഛാധിപത്യ പ്രവണത കാണിക്കുന്നത് ഇന്ദിരാഗാന്ധിക്ക് തന്നെ സംഭവിച്ചതല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ചെറിയ ഭൂരിപക്ഷത്തോട് ചോദിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ആരും അഹങ്കാരം ഉണ്ടായിട്ടില്ല എഴുപത്തി ഒന്നിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രബലമായ വിഭാഗം പിളർന്ന് പിരിഞ്ഞു പോയതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു പാർട്ടിക്ക് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും ഭൂരിപക്ഷമായി അത് കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ്സിന് വലിയ മേൽക്കൈ ഉണ്ടായി എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസിൻ്റെ ഭരണമായി ഭരണഘടന എങ്ങനെ വേണമെങ്കിൽ ഭേദഗതി ചെയ്യാം എന്ന അവസ്ഥയുണ്ടായി പാകിസ്ഥാനെ യുദ്ധത്തിൽ തോപ്പിച്ച് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടാക്കി ഇന്ത്യ പൊഖ്രാനിൽ ആണാവ് പരി പരീക്ഷണം നടത്തി അതുപോലെ സിക്കിമിനെ ബലം പ്രയോഗിച്ച് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി എനിക്കെന്ത് ചെയ്യാം ഞാനാണ് രാഷ്ട്രം എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ടാണ് അവർക്ക് സ്വച്ഛാധിപത്യം പ്രസംഗിക്കാനും പ്രകടിപ്പിക്കാനും അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാനും കഴിഞ്ഞാൽ അങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഉണ്ടായത് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് അധികാരം കിട്ടിയതിന് ശേഷവും ഇതുപോലെ സ്വേച്ഛാധിപത്യം പ്രകടിപ്പിക്കാത്ത ആളുകളുണ്ട് ഉദാഹരണത്തിന് പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസു ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ധാർഷ്ട്യമോ അഹങ്കാരമോ അല്ലെങ്കിൽ ഞാനാണ് ബംഗാൾ എന്ന ഭാവമോ കാണിച്ചിരുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്ന് പഠിക്കപ്പെടേണ്ടതായിട്ടിരിക്കും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കാണിക്കാവുന്ന തൊട്ട് കാണിക്കാവുന്ന ഒരു ഉദാഹരണം ഒറീസയിലെ നവീൻ പട്നായിക്കാണ് പട്നായിക്ക് രണ്ടായിരം ആണ്ടിൽ ഒറീഷ മുഖ്യമന്ത്രിയായതാണ് അന്നോട്ട് ഇന്നു വരെ അദ്ദേഹമാണ് മുഖ്യമന്ത്രി അദ്ദേഹം രാശി ഉപേക്ഷിക്കണം അല്ലെങ്കിൽ മരിക്കണം എന്നാൽ മാത്രമേ ഒഡീഷയിൽ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകൂ ഇപ്പോൾ ഇരുപത്തിരണ്ട് കൊല്ലം പിന്നിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് യാതൊരു ധാർഷ്ട്യവുമില്ല യാതൊരു അഹങ്കാരവുമില്ല ഞാനാണ് സംസ്ഥാനം എന്ന നാട്യവുമില്ല എന്തിക്കും അവിടെയാണ് രാമേന്ദ്രൻ ഗുഹ പരാജയപ്പെടുത്തുന്നത് അപ്പോൾ ഗുഹ ഈ വിഷയം കൂടി ഒന്ന് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞത് അദ്ദേഹത്തോടുള്ള വിയോജിപ്പായിട്ടല്ല അദ്ദേഹം പറഞ്ഞവരോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഈ മാതൃഭൂമി അഴിച്ചപ്പിന്റെ ഏറ്റവും പുതിയ ലക്കത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനം വായിക്കാൻ ഞാൻ ഹൃദയപൂർവ്വം ശുപാർശ ചെയ്യും നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക